ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത റൈസ് പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഇടാം. ഞാൻ 1 സവാളയും 2 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നിലനിൽക്കും. ഏകദേശം നമ്മളുടെ സവാള എല്ലാം നന്നായിട്ടൊന്ന് വാടി ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതും ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഇറക്കിക്കും. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ഇത്രയും കോൺ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ആവശ്യമാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് അടുത്ത ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ ആണ്. ജസ്റ്റ് ഒന്ന് വഴങ്ങി വരുന്നത് വരെ നടക്കും. ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബസുമതി റൈസ് വേവിച്ച റൈസാണ്, ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തം ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. റൈസിൽ ഞാൻ ഉപ്പിട്ടിരുന്നതുകൊണ്ടാണ്, അതിനനുസരിച്ചാണ് ഞാൻ മസാല ഉപ്പിട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ പാസ്തയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വേവിച്ചു വെച്ച ഗോതമ്പിൻ്റെ പാസ്തയാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മളുടെ പുലാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം. ഞാനൊരു 2 മുട്ട ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇച്ചിരി ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഓപ്ഷണലാണ്, വെജിറ്റേറിയൻകാർക്ക് അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് മുട്ടയോ ഇറച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതുപോലെ ചിക്കി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇടാം. ഒരു നുള്ളു കുരുമുളക് പൊടി കൂടെ അതിൻ്റെ മേളിലേക്ക് ഇടുന്നു. നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിടണം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. പാസ്ത ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ചോറും ബസുമതി റൈസും ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് സ്പൈസസ് കുറച്ചിട്ടിട്ട് തന്നെ നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം. ഇതാണ് നമ്മളുടെ പാസ്ത റൈസ് പുലാവ്.